ഇലക്ട്രോണിക്സ് മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിക്കുവാനുള്ള സ്മാർട്ട് ലാബ് കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ പ്രവർത്തന സജ്ജമായി. ഐ ടി മന്ത്രാലയത്തിന്റെ ചിപ് ടു സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് സ്മാർട്ട് ലാബ് സജ്ജമാക്കിയത്. സ്മാർട്ട് ലാബിന്റെ ഉദ്ഘാടനം കേന്ദ്ര ഐ ടി മന്ത്രാലയം സെക്രട്ടറി അൽകേഷ് കുമാർ ശർമ്മ നിർവഹിച്ചു. ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് വ്യവസായത്തിന്റെ വികസനത്തിന് സുപ്രധാന നാഴികക്കല്ലാണ് കോഴിക്കോട് NIEIT പ്രവർത്തന സജ്ജമായ സ്മാർട്ട് ലാബ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്മാർട്ട് ലാബാണിത്. ഇലക്ട്രോണിക്സ് മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനുള്ള കേന്ദ്രമായും ലാബ് പ്രവർത്തിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും സ്റ്റാർട്ടപ്പുകൾക്കും പുത്തൻ ഉണർവാണ് സ്മാർട്ട് ലാബിന്റെ പ്രവർത്തനം. ലാബിന്റെ വെർച്വൽ പ്രോട്ടോടൈപ്പിംഗ് സൌകര്യം സ്റ്റാർട്ടപ്പുകൾക്ക് റിമോട്ടായുള്ള ഹാർഡ്വെയർ സിസ്റ്റം ആക്സസ് കൊണ്ടുവരാൻ സാധിക്കും. ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ സൌകര്യമാണിത്. ഫിസിക്കൽ ഹാർഡ്വെയറിന്റെ ആവശ്യമില്ലാതെ തന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് അവരുടെ ഹാർഡ്വെയർ പ്രോട്ടോടൈപ്പ് ചെയ്യാനും അവരുടെ ആശയങ്ങൾ ഒരു യഥാർത്ഥ ലോക സാഹചര്യത്തിൽ പരിശോധിക്കാനും ലാബ് പ്ലാറ്റ്ഫോം ഒരുക്കും. രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെയും വ്യവസായങ്ങളുടെയും വളർച്ചയ്ക്ക് സ്മാർട്ട് ലാബ് മികച്ച മുതൽക്കൂട്ടാണെന്ന് കേന്ദ്ര ഐ ടി മന്ത്രാലയം സെക്രട്ടറി അൽകേഷ് കുമാർ ശർമ്മ പറഞ്ഞു. A student sitting anywhere in any part of the world, he can undergo training on some of the advanced technology. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നുമുള്ള ആളുകൾക്കും സ്മാർട്ട് ലാബിന്റെ സേവനം ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് NIEIT ഡയറക്ടർ ജനറൽ ഡോക്ടർ മദൻ മോഹൻ ത്രിപാഠി പറഞ്ഞു. Its aim is to give a national facility first of its kind to the students, researchers, startups and the skilled manpower already working in the electronics industry. So this facility will help all those prospective startups to design their products, to do the prototyping and then finally launch in the market. ഇലക്ട്രോണിക് മേഖലയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള വികസനമാണ് സ്മാർട്ട് ലാബ് ലക്ഷ്യമിടുന്നതെന്ന് കോഴിക്കോട് NIEIT ഡയറക്ടർ പ്രതാപ് കുമാർ പറഞ്ഞു. ഓരോ സ്റ്റഡി പറയുന്നത് റിപ്പോർട്ട്സ് പറയുന്നത് ബൈ 2032 400,000 സ്കിൽഡ് മാൻ പവറിന് ICT ഡിസൈനിൽ ആവശ്യം വരും എന്നാണ്, ഇൻഡസ്ട്രിയിൽ ആവശ്യം വരുന്നതാണ്. ഇതൊരു അഡ്വാൻസ്ഡ് ടെക്നോളജി ഏരിയ ആണ്. അപ്പോൾ ഇതിൽ സ്കിൽഡ് മാൻ പവർ ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് വേണം. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് അഫോർഡബിൾ ആയിട്ടുള്ള എവിടെ നിന്നും ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ഉണ്ടാക്കുക, അതായത് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ എല്ലാ ഭാഗത്തും എത്തിച്ചേർക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഇന്റർനെറ്റ് ലഭ്യമാകാത്ത ഗ്രാമീണ മേഖലയിൽ അടുത്തുള്ള കേന്ദ്രങ്ങളിൽ പോയി സ്മാർട്ട് ലാബിന്റെ സേവനം നേടാം. അടുത്ത 5 വർഷത്തോടെ 100,000-ത്തിലധികം പേർക്ക് സ്മാർട്ട് ലാബിലൂടെ നവസമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമുള്ള തൊഴിലവസരങ്ങളും വൈദഗ്ധ്യവും സൃഷ്ടിക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.